ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മഴവെള്ളി ഫ്രണ്ട്ഷിപ്സ് ഇന്ന് ആസ്മ ശ്വാസം മുട്ടൽ വലിവ് മറ്റു ശ്വാസകോശ പ്രശ്നങ്ങൾ ചുമ അലർജി എന്നിവയൊക്കെ മാറ്റുന്ന രണ്ട് അത്ഭുത മരുന്ന് കൂട്ടുകളാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അത് തമിഴ് സിദ്ധ പാരമ്പര്യ പ്രകാരം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാവുന്ന രണ്ട് കൂട്ടുകളാണ് ആദ്യത്തെ കൂട്ട് അതീവ ഫലപ്രദമാണ് അതാണ് പറയാൻ പോകുന്നത് നിങ്ങൾ അഞ്ച് വെറ്റില എടുക്കുക അഞ്ചോ ഏഴോ വെറ്റില എടുക്കുക അതിൻ്റെ നാല് നന്നായിട്ട് കളഞ്ഞിട്ട് അത് മിക്സിയിൽ ഇട്ടടിച്ച് അതിൻ്റെ ചാറ് എടുക്കുക വെറ്റില ചാറ് ഏകദേശം ഇരുപത്തഞ്ച് എം എൽ മുതൽ മുപ്പത് എം എൽ വരെ ചാറ് ഒരു ബൗളിൽ എടുക്കുക അത് കഴിഞ്ഞിട്ട് ചുക്ക് പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചുക്ക് പൊടി എന്താണെന്ന് ചുക്ക് പൊടി ഒരു കാൽ ടീസ്പൂൺ അതേപോലെ കുരുമുളക് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ തേൻ ഇവ മൂന്നും ഈ ഒരു വെറ്റിലച്ചാറിൽ മിക്സ് ചെയ്യുക അങ്ങനെ നാല് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഒന്നുകൂടി പറയാം മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എം എൽ വെറ്റിലച്ചാറ് കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നോ രണ്ടോ ടീസ്പൂൺ തേൻ തേൻ നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ച് തേർക്കാം അത് നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു മിശ്രിതം കുടിക്കാം തുടർച്ചയായിട്ട് മൂന്ന് മാസം ഇത് ചെയ്യണം ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ഒരു ടീസ്പൂൺ കൊടുക്കുക ഒരു എട്ട് വയസ്സ് മുകളിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ കൊടുക്കാം പ്രായപൂർത്തിയായവർക്കാണ് ഈ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത് എം എല്ലിനകത്ത് ഇത് കലക്കി കുടിക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് മാസം ചെയ്യണം മൂന്ന് മാസം ദിവസവും ചെയ്ത് കഴിയുമ്പോൾ തന്നെ പാതി ആശ്വാസം കിട്ടും ശ്വാസം മുട്ടൽ നന്നായിട്ട് കുറയും ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കേണ്ടി വരികയില്ല പിന്നീട് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ നന്നായിട്ട് കുറഞ്ഞ് കിട്ടുന്നതാണ് പൂർണമായിട്ടും വിട്ടുമാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്മയാണെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടുമാറില്ല പക്ഷെ ശ്വാസംമുട്ടിൽ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഉപകരിക്കും അതേപോലെ വെളുത്തവാവ് കറുത്ത വാവ് അതുപോലെ വാവിനോടുള്ള അനുബന്ധിച്ചുള്ള ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു കൂട്ട് നമ്മൾ പരീക്ഷിക്കുന്നത് വാവിനോടനുബന്ധിച്ചിട്ടുള്ള ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം ഇതാണ് ആദ്യത്തെ കൂട്ട് രണ്ടാമത്തെ കൂട്ട് എന്ന് പറയുന്നത് വേറെ ഒരു സിദ്ധ വൈദ്യക്കൂട്ടാണ് പക്ഷേ അതിരി കഠിനമാണ് സൂക്ഷിച്ച് ചെയ്യണം എരിക്കിൻ്റെ പൂവ് മൂന്നെണ്ണം എരിക്കിൻ്റെ പൂവ് എടുത്തിട്ട് മൂന്ന് പൂവ് എടുത്തിട്ട് പത്ത് വട്ടം അത് ശുദ്ധജലത്തിൽ കഴുകിയിട്ട് ഒരു ബൗളിനകത്ത് ശുദ്ധജലത്തിൽ ഇട്ട് വെച്ചിരിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിരിക്കണം എരിക്കിൻ്റെ പൂവ് പറിക്കുമ്പോൾ ശ്രദ്ധിക്കുക എരിക്കിൻ്റെ പൂവിൻ്റെ താഴ്ഭാഗത്ത് ആ തണ്ടിൻ്റെ പച്ച കളർ കാണും ആ പച്ച കളർ മുഴുവനും ചുരണ്ടി കളയണം ആ പച്ച കളർ അവിടെ കാണരുത് തണ്ടിൻ്റെ പച്ച കളർ അവിടെ കാണരുത് കാര്യം എരിക്കു കുറച്ച് ഔഷധകു വീര്യം കൂടുതലുള്ള ഒരു ഔഷധമാണ് കുറച്ച് വിഷത്താനീമേ ഉള്ളതാണ് അതുകൊണ്ടാണ് ആ പൂവ് മാത്രം നമുക്ക് മതി ഒരിക്കലും തണ്ടിൻ്റെ ആ പച്ച നിറം അവിടെ കാണരുത് അപ്പം മൂന്ന് ഇങ്ങനെ എരിക്കിൻ പൂവ് എടുത്തിട്ട് ശുദ്ധി ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക ഇനി ഇരുന്നൂറ് എം എൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാനിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ആ തിളപ്പിക്കുന്നതിലേക്ക് ഈ ഒരു മൂന്ന് ശുദ്ധി ചെയ്ത എരിക്കിൻപൂവും അതേപോലെ തന്നെ പതിനഞ്ച് കുരുമുളക് എണ്ണിയിടുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ഇടുക അപ്പോൾ മൂന്ന് സാധനങ്ങളാണ് മൂന്ന് എരിക്കിൻപൂവ് പതിനഞ്ച് കുരുമുളക് ഒരു കഷ്ണം വലിയ ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് പത്ത് മിനിറ്റോളം തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് അര ഗ്ലാസ് ആകുന്ന ആ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് അത് പുറത്തെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തണുക്കുക തണുത്ത ശേഷമാണ് നമ്മൾ ഇത് കുടിക്കേണ്ടത് അതും ആഹാരത്തിന് ഒരു മണിക്കൂർ ശേഷമാണ് ഇത് കുടിക്കേണ്ടത് എന്നത് മറക്കാതിരിക്കുക ഇനി എരിക്കിൻ പൂവിട്ട വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ തേനോ അല്ലെങ്കിൽ കരുപ്പെട്ടി ശർക്കരയോ ചുരണ്ടി അതിനകത്ത് ഇടാവുന്നതാണ് ഒരു രുചി വരാൻ വേണ്ടിയിട്ട് ഇത് പക്ഷേ പ്രായപൂർത്തി ആയവർ മാത്രം ചെയ്യേണ്ട ഒരു ടിപ്പാണ് കുട്ടികൾക്ക് ഇത് പാടില്ല ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയവർ മാത്രം ഇത് ചെയ്താൽ മതി കാരണം ഇതിന് കൂടുതൽ സൂക്ഷ്മത വേണ്ട ഒരു കാര്യമാണ് അതേപോലെ എരിക്കിൻ്റെ തണ്ടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എരിക്കിന് അവിടെ കാണരുത് പച്ച നിറമുള്ളത് കാണില്ല അത് മൊത്തം നമ്മൾ ചിരണ്ടി കഴിഞ്ഞിട്ട് പൂവ് മാത്രമേ ഇടാവൂ മൂന്ന് പൂവ് നാല് പൂവ് അഞ്ച് പൂവെന്ന് തൊടരുത് വെറും മൂന്ന് പൂവ് മാത്രമേ ഇടാവൂ അതാണ് അതിൻ്റെ അളവ് അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും ദിവസം ഓരോ പ്രാവശ്യം വെച്ച് മൂന്ന് മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ശ്വാസം മുട്ടൽ നന്നായിട്ട് ഭേദമാകുന്നതാണ് പിന്നീട് ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ചെയ്താൽ മതി ചിലപ്പോൾ പൂർണ്ണമായ ചില വലിവുകളും ചില ശ്വാസം മുട്ടൽ കേസുകളൊക്കെ പൂർണ്ണമായിട്ടും ഇതുകൊണ്ട് ഭേദമാകാറുണ്ട് ഈ ടിപ്പ് തമിഴ് സിദ്ധവൈദ്യന്മാർ ഉപയോഗിക്കുന്നതാണ് പൊള്ളാച്ചിയിലെ ഒരു സിദ്ധവൈദ്യൻ പറഞ്ഞു തന്ന ടിപ്പ് തന്നെയാണ് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് ഉപകാരപ്രദമായി എന്നതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പായിരിക്കും കൂടുതൽ മെച്ചവും സുരക്ഷിതവും കാരണം രണ്ടാമത്തെ സ്റ്റെപ്പ് നന്നായിട്ട് ആലോചിച്ച് നല്ലപോലെ നല്ലപോലെ ശുദ്ധ ചെയ്ത ഇരിക്കിൻ പോകുകൊണ്ട് മാത്രമേ അത് ചെയ്യാവൂ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഈസിയാണ് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നതുകൊണ്ട് ആദ്യത്തെ ടിപ്പാണ് ഞാനും കൂടുതൽ തവണ പരീക്ഷിച്ചിട്ടുള്ളത് അതാണ് എനിക്ക് കൂടുതൽ ഫലപ്രദം നന്നായിട്ട് ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ധാരാളം കഫം എല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശ്വാസം മുട്ടൽ കുറയാനും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായെന്ന് കരുതുന്നു ജസ്റ്റ് ആദ്യത്തെ ടിപ്പെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ശ്വാസം മുട്ടൽ മാറും അത് ഉറപ്പാണ് ആദ്യത്തെ ടിപ്പ് വളരെ നല്ല ടിപ്പാണ് വളരെ ആരോഗ്യം ഉണ്ടാകും അതിന് കൂടി ഉള്ളതാണ് ആദ്യത്തെ ടിപ്പ് അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വന്ന് കരുതുന്നു സൂക്ഷിച്ച് ചെയ്യുക രണ്ടാമത്തെ ടിപ്പ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഇനി ഒരു ടിപ്പിൽ കാണുന്നത് നമസ്കാരം